2009 Loksabha Terenjedupp Mudal, Pathanamthitta Loksabha Mandalattil, UDF Stanarthiyayi Vijayichu Varunathu, Congressile Anto Antoniyanu. എന്നാൽ ഇക്കുറി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന്റെ പേരും ഉയർന്നു വന്നിട്ടുണ്ട്. അനാരോഗ്യം കാരണം ഉമ്മൻചാണ്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ മത്സരിക്കില്ല എന്നുറപ്പാണ്. പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിക്ക് പകരം ആന്റോ ആന്റണിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനും കോൺഗ്രസിൽ ആലോചനയുണ്ട്. നേരത്തെ ചാണ്ടി ഉമ്മൻചാണ്ടിക്ക് പകരം പുതുപ്പള്ളി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മനെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം നീക്കം നടത്തുന്നത്. അതേസമയം റാന്നി മുൻ എംഎൽഎ രാജു അബ്രഹാം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. തുടർച്ചയായി 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ റാന്നിയിൽ നിന്നും വിജയിച്ചത് രാജു അബ്രഹാമിന് അനുകൂല ഘടകമാണ്. 1996, 2001, 2006, 2011, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് രാജു അബ്രഹാം റാന്നി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. 2009, 2014, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ആന്റോ ആന്റണിയിലൂടെ യു ഡി എഫ് വിജയിക്കുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി യു ഡി എഫിൻ്റെ വിജയ തുടർച്ച അവസാനിപ്പിക്കാൻ രാജു എബ്രഹാമിലൂടെ എൽ ഡി എഫിന് കഴിയുമെന്ന പ്രതീക്ഷയും രാജു എബ്രഹാമിന് അനുകൂല ഘടകമാകുന്നു. അതേസമയം എൽ ഡി എഫിൽ നിന്ന് ആര് സ്ഥാനാർത്ഥിയായാലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് ആശങ്കയില്ലെന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും പാർട്ടി ഒറ്റക്കെട്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഡി സി സി വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാർ വ്യക്തമാക്കി. അല്ല, കോൺഗ്രസ് ഒരു ജനാധിപത്യ സംഘടനയാണ്. അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, പലതരത്തിലുള്ള ചിന്താഗതികളുണ്ട്. സ്ഥാനാർത്ഥിയെ ഫിക്സ് ചെയ്യുന്ന സമയം വരെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 44,243 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജ് 3,36,684 വോട്ട് നേടി രണ്ടാം സ്ഥാനത്തും 2,97,396 വോട്ട് നേടി എൻ ഡി എയുടെ കെ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തുമായിരുന്നു. വിജയ തുടർച്ച പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് ലക്ഷ്യമിടുന്നത് ഇതാണ്. അതേസമയം യു ഡി എഫിൽ നിന്നും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമാണ് എൽ ഡി എഫിനും ഉള്ളത്. ക്യാമറമാൻ അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.